നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിമ്പ്രം ബീച്ചിനടുത്തുള്ള 13-ാം വാർഡിലാണ്. ഇവിടെ നിങ്ങൾ കണ്ടു കാണും കരനെല്ല് ഒരുപാട് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കരനെല്ല് കൊണ്ട് ഒരു ചിത്രം തീർക്കുക എന്നുള്ളതാണ്. സർക്കാരിന്റെ സുഭിക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒട്ടനേകം ഭക്ഷ്യവസ്തുക്കളാണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും വളരെയധികം ഉത്സാഹത്തിലാണ്. സാധാരണ പാടത്തുണ്ടാകുന്ന നെല്ലും പറമ്പിലുണ്ടാകുന്ന നെല്ലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇവിടെ കാട് പിടിച്ചു കിടന്നിരുന്ന ഈ സ്ഥലം കാർഷിക യോഗ്യമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ കുറെ ചെറുപ്പക്കാർ. നമ്മളെന്തായാലും ഇന്ന് നെല്ലുകൊണ്ട് ഒരു ചിത്രം തീർക്കുകയാണ്. ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്പേസ്. അത്യാവശ്യം കുറച്ചൊക്കെ നെല്ലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് ആദ്യം സ്പേസിൽ സ്കെച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചുറ്റും ഒരളവനുസരിച്ച് കൃത്യമായിട്ട് ഓരോ കുറ്റികൾ അടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു ചിത്രം ഗ്രാഫ് ചെയ്ത് വരയ്ക്കുക എന്ന് പറയില്ലേ, ഗ്രാഫ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു A4 ചിത്രമെങ്കിൽ ആ A4 1 inch അളവിലായിരിക്കും ചിലപ്പോൾ ഒരു നമ്മൾ ഗ്രാഫ് ചെയ്യുക. അപ്പൊ അതിന് എലാർജ് ചെയ്തുകൊണ്ട് നമ്മൾ എത്ര വലുപ്പത്തിലാണ് വരയ്ക്കേണ്ടതെന്ന് ഉദ്ദേശിക്കുന്ന ആ സ്പേസിനെ അളവിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ 1 inch പകരം ചിലപ്പോൾ 1 അടിയോ 2 അടിയോ 3 അടിയോ ഒക്കെ ആയിരിക്കാം അതിന്റെ വലുപ്പം. ഇതിപ്പോ ഏകദേശം ഒരു 35 അടിയോളം വലുപ്പമുള്ള ഒരു ചിത്രമാണ് ഇപ്പൊ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 3 അടി വലുപ്പത്തിലാണ് ഞാൻ ഈ ഒരു ചിത്രം ഗ്രാഫ് ചെയ്തിട്ടുള്ളത്. വലുതാക്കി ഗ്രാഫ് ചെയ്തതിന് ശേഷം ആ കുറ്റികളിലേക്ക് നൂല് വലിച്ചു കെട്ടിക്കൊണ്ട് അങ്ങനെ ഒരു ഗ്രാഫ്, വലിയൊരു ഗ്രാഫ് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ. കാരണം നെല്ല് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നിലത്ത് വരയ്ക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നൂല് കെട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മൾ വരച്ചു കഴിയുന്ന സ്ഥലത്തൊക്കെ സ്ഥലത്തിന് ഔട്ടറായിട്ടുള്ള സ്ഥലങ്ങളിലെ നെല്ലുകളൊക്കെ തന്നെ പറിച്ച് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക്, ആവശ്യമായ സ്ഥലത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മളെ സഹായിക്കാനായിട്ട് ഈ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. ആ സുഹൃത്തുക്കളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി, ഇങ്ങനെ ഒരു ചിത്രം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ടവര്. ഏകദേശം നമ്മളുടെ ചിത്രമൊക്കെ ഏകദേശം ഇങ്ങനെ വ്യക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ആ ഒരു സ്കെച്ചിങ് ഒക്കെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി എന്താ പറയാ, നമ്മളുടെ ഈ ഒരു നെല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെക്കുകയാണ് ഇപ്പൊ ഇനി വേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് ലൈനുകളിൽ തന്നെ കൃത്യമായിട്ട് ഓരോന്ന് നടുകയും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെ നെല്ലുകളൊക്കെ മാറ്റി ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുകയാണ്. സ്കെച്ചിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ നൂലുകളുടെ ആവശ്യമില്ല. അപ്പൊ നൂലുകളൊക്കെ നമ്മൾ പൊട്ടിച്ച് മാറ്റി ഇനി നെല്ലുകൾ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും നടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നടക്കേണ്ടത്. അതെല്ലാവരും കൂടി സഹകരിച്ച് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഓരോന്ന് നട്ടുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് സ്ഥലങ്ങളാണ് മീശയും അതുപോലെ തന്നെ പുരികവും. അതുപോലെ എന്താ പറയാ, നമ്മളുടെ തലമുടിയൊക്കെ കൃത്യമായിട്ട് നല്ല തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ വ്യക്തമായിട്ട് ചിത്രം നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ ചിത്രം കാണണമെങ്കിൽ നമുക്ക് ഹെലിക്കാൻ കൂടിയേ തീരൂ, കാരണം താഴെ നിൽക്കുമ്പോൾ നമുക്ക് ആ ചിത്രം വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. നമ്മുടെ ക്യാമറമാൻ ഇതാ നമ്മുടെ ഹെലിക്കാൻ പൊക്കി കഴിഞ്ഞു. നമ്മൾ ഇതുവരെ ചെയ്ത ചിത്രം ഇപ്പം ഇനി വ്യക്തമായിട്ട് നമ്മൾ ഇനി കാണാൻ പോവുകയാണ്. Thank you.
ചിത്രം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ആരാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇരിങ്ങാലക്കുടക്കാരനായിട്ടുള്ള ടൊവിനോ തോമസിൻ്റെ ചിത്രമാണ് നമ്മളിന്നിവിടെ കരനെല്ലിൽ തീർത്തത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഷബിത്ത് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ നമ്മൾ ഈ ഒരു ചിത്രം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുകയുണ്ടായി. പിന്നെ എൻ്റെ കൂടെ വന്നിട്ടുള്ള രാകേഷ് പള്ളത്ത്, അദ്ദേഹം ഒരു ഗായകനാണ്, മാത്രമല്ല വളരെ ഒരു നല്ലൊരു ചിത്രകാരനും കൂടിയാണ്. എന്നെ സഹായിക്കാൻ വേണ്ടി എൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ ഈ ചിത്രം നമുക്ക് താഴെ നിന്നാൽ ഒന്നും മനസ്സിലാവില്ല. ഇതൊക്കെ ഹെലിക്യാമിൽ മാത്രമേ നമുക്ക് ഈ ഹെലിക്യാം ഷോട്ടിലൂടെ മാത്രമേ ഈ ചിത്രം നമുക്ക് തെളിഞ്ഞു കാണുകയുള്ളൂ. സിംബാദാണ് എൻ്റെ പ്രിയ സുഹൃത്താണ്. എൻ്റെ ഒരുപാട് ആൽബങ്ങളും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകളൊക്കെ ക്യാമറ ചെയ്തിട്ടുള്ള അദ്ദേഹം നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ഈ ചിത്രം ഇഷ്ടപ്പെട്ടെന്ന് കാണുന്ന കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ ഇവിടെ രേഖപ്പെടുത്തണം. എൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ. Let's go.